ലിജു, ആർബിട്രറി ആയിട്ടുള്ള ഒരു നടപടി കേരള ഗവർണറിൽ നിന്നുണ്ടാകുന്നു. അതിനെ വലിയ തോതിൽ ആദ്യം തന്നെ സ്വാഗതം ചെയ്ത പാർട്ടി കേരളത്തിലെ കോൺഗ്രസ് ആണ്. ദേശീയ നേതൃത്വത്തിന് വ്യത്യസ്ത അഭിപ്രായമുണ്ട്. കെ സി വേണുഗോപാൽ ഇന്ന് അത് വ്യക്തമാക്കുകയും ചെയ്തതാണ്. ഗവർണർ ചാൻസലർ എന്നുള്ള നിലയിൽ നടപടികൾ എടുക്കുമ്പോൾ അതെല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ചുകൊണ്ട് രാജ്യത്തെ നിയമവ്യവസ്ഥയ്ക്ക് സ്വീകാര്യമാകുന്ന വിധത്തിലാകണം എന്ന കേവലമായ അഭിപ്രായമെങ്കിലും കോൺഗ്രസിന് ഈ കാര്യത്തിൽ പുലർത്തിക്കൂടെ? അതിനപ്പുറത്ത് ഗവർണർ ചെയ്യുന്നതിനെല്ലാം ബ്ലാങ്ക് ചെക്ക് കൊടുക്കേണ്ട ഉത്തരവാദിത്തം പ്രതിപക്ഷത്തിനുണ്ടോ? യഥാർത്ഥത്തിൽ ഇതിലെ കുറ്റവാളികൾ സർക്കാരും ഗവർണറുമാണ്. ഈ കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലറുടെ നിയമനം തുടങ്ങി അതിന് ശേഷം സംസ്കൃത സർവകലാശാല വൈസ് ചാൻസലറുടെ നിയമനം വരുമ്പോഴുമൊക്കെ തന്നെ സുപ്രീം കോടതി സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലറുടെ കേസിൽ പറഞ്ഞ നിരീക്ഷണങ്ങൾ രേഖാമൂലം തന്നെ ഗവർണർക്ക് നൽകിയ പാർട്ടിയാണ് കോൺഗ്രസ്. അതായത് നിയമാനുസൃതം സെർച്ച് കമ്മിറ്റി രൂപീകരിക്കണമെന്നും സെർച്ച് കമ്മിറ്റി ഒന്നിൽ കൂടുതൽ നോമിനേഷൻസ് നൽകിക്കൊണ്ട് മാത്രമേ, അല്ലെങ്കിൽ മൂന്ന് നോമിനേഷൻസ് നൽകിക്കൊണ്ട് മാത്രമേ വി സിയെ തിരഞ്ഞെടുക്കാവൂ എന്ന് കൃത്യമായി പറയുകയും അതിന് വിരുദ്ധമായി കണ്ണൂർ സർവകലാശാല വി സിയെ നിയമിച്ചതും സംസ്കൃത സർവകലാശാല വൈസ് ചാൻസലറെ നിയമിച്ചതും തെറ്റാണ് എന്ന് പറഞ്ഞ കോൺഗ്രസ് പാർട്ടിയുടെ മുൻകാല നിലപാടിനനുസൃതമായിട്ടാണ് സുപ്രീം കോടതി വിധി ഉണ്ടായത്. സുപ്രീം കോടതി വിധിക്ക് ശേഷം ഗവർണറുടെ പിന്നെ ഇത്തരത്തിൽ 9 വൈസ് ചാൻസലർമാരോട് മാറി നിൽക്കാനുള്ള തീരുമാനവും ഉണ്ടായത്. ഞങ്ങളെ തീരുമാനത്തെയാണ് ഞങ്ങൾ അംഗീകരിച്ചത്, അല്ലാതെ ഗവർണറെ അല്ല. ഗവർണർ ഞങ്ങളെടുത്ത തീരുമാനത്തിലേക്ക് വരികയാണ് ചെയ്തത്. അത് എന്ന് പറഞ്ഞാൽ നിയമപരമായി തെറ്റായിരുന്ന ഈ രാജ്യത്തെ നിയമവ്യവസ്ഥയ്ക്കെതിരായിട്ട് ഗവർണറും സംസ്ഥാന സർക്കാരും തീരുമാനിച്ച നടപടിക്കെതിരായുള്ള ഞങ്ങളുടെ തീരുമാനത്തെ ഗവർണർ അംഗീകരിച്ചു. ആ തീരുമാനത്തെ ഞങ്ങൾ എൻഡോഴ്സ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ അഭിലാഷ് ചോദിക്കുന്നൊരു ചോദ്യം, ഇവിടെ നിയമപരമായ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കണോ വേണ്ടയോ, അല്ലെങ്കിൽ ഇപ്പോൾ നിയമപരമായ നടപടിക്രമങ്ങൾ ഗവർണർ പൂർത്തീകരിച്ചിരുന്നെങ്കിൽ ഇത് കുറേ കൂടി ഫെയർ ആകുമായിരുന്നു. അത് ശരിയാണ്, ഇന്ന് കോടതി അത് പറഞ്ഞു. ഞങ്ങളെ സംബന്ധിച്ച് നടപടിക്രമങ്ങൾക്കപ്പുറത്ത് ആ ഇഷ്യൂ ആണ് പ്രശ്നം. ഇവിടെ കേരള സർവകലാശാലയിൽ, കേരളത്തിലെ സർവകലാശാലകളിൽ തങ്ങൾക്ക് ഇഷ്ടമുള്ള തരത്തിൽ സെർച്ച് കമ്മിറ്റി രൂപീകരിക്കുകയും തങ്ങൾക്കിഷ്ടമുള്ള ആളെ മാത്രം നിയമിക്കാൻ വേണ്ടി മറ്റർഹതയുള്ള ആളുകളെ അവരുടെ അവസരം നിഷേധിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ഗവർണർ സർക്കാർ കൂട്ടുകച്ചവടത്തിനെതിരായിട്ടാണ് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. ശരി, ഗവർണറപ്പോൾ തെറ്റുതിരുത്തിയപ്പോൾ അതിൻ്റെ പ്രൊസീജിയറിനെ കുറിച്ച് അത്ര സാങ്കേതികമായി സംസാരിക്കുന്ന കാര്യം ഞങ്ങൾക്കില്ല. ശരി, ഓക്കെ, ഞാൻ അതിൻ്റെ രാഷ്ട്രീയത്തിലേക്ക് വരാം. എങ്ങനെ ഈ സെർച്ച് സെലക്ഷൻ കമ്മിറ്റിയുടെ പ്രോസസ്സിൽ എങ്ങനെ ഗവർണർക്കൊരു കോൾ എടുക്കാമെന്നുള്ള അതിൻ്റെ വിശദാംശത്തിലേക്ക് ഞാൻ